ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസിലെ 7-ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെൻഷൻ? അപ്പം കണ്ടക്ഷനും കൺവെൻഷനും ഹീറ്റ് ട്രാൻസ്മിഷൻ ചെയ്യുന്ന വേസ് ആണ്. അപ്പോൾ അതിൽ മോളിക്യൂൾസിൻ്റെ പങ്ക് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ കൺവെൻഷൻ ദ മോളിക്യൂൾസ് സെർവ് ആസ് ദ മീഡിയം. ഒരു മീഡിയം ആയിട്ടാണ് ഇവിടെ മോളിക്യൂൾസ് വർക്ക് ചെയ്യുന്നത്. ഡസ് ദ വേവ്സ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത് ബൈ കണ്ടക്ഷൻ ഓർ കൺവെൻഷൻ? ദർ ഈസ് നോ മീഡിയം ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് കണ്ടക്ഷൻ, ദെയർഫോർ ഹീറ്റ് കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ബൈ കണ്ടക്ഷൻ ഓർ കൺവെൻഷൻ. അപ്പം എർത്തും സണ്ണും തമ്മിൽ ഒരു മീഡിയവും ഇല്ല, അതുകൊണ്ട് തന്നെ ഹീറ്റ് ഒരിക്കലും കണ്ടക്ഷൻ വഴിയോ കൺവെക്ഷൻ വഴിയോ ഭൂമിയിൽ എത്തുകയില്ല. അപ്പോൾ ദർ ഈസ് നോ മീഡിയം ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് സൺ, ദെയർഫോർ ഹീറ്റ് കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ബൈ കണ്ടക്ഷൻ ഓർ കൺവെൻഷൻ. പിന്നെ എങ്ങനെയാണ് ഹീറ്റ് ഭൂമിയിൽ എത്തുന്നത്? ഹൗ ഡസ് ദ ഹീറ്റ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത്? പിന്നെ എങ്ങനെയാണ് എത്തുന്നത്? ഇറ്റ് ഈസ് ബൈ റേഡിയേഷൻ. അപ്പം കൺവെൻഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ, ഇങ്ങനെ 3 മെത്തേഡാണുള്ളത്. അപ്പം ദ ഹീറ്റ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത് ബൈ റേഡിയേഷൻ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പിക്ചർ ദാറ്റ് ആൻഡ് പ്രോസസ് റിലേറ്റ് ടു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ഇവിടെ എക്സ്ക്രീഷൻ, ഇൻജക്ഷൻ, പെരിസ്റ്റാൾസിസ്, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട്, ഡൈജഷൻ, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ മൗത്തിലാണ് ഇൻജക്ഷൻ നടക്കുന്നത്. ഈസോഫാഗസിന് നമുക്ക് എന്തെഴുതാം? പെരിസ്റ്റാൾസിസ് എന്നെഴുതാം. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ലെങ്ത് മൂവ്മെൻറ്റ് ഓഫ് വേവ് ലെങ്ത് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഈസോഫാഗസിലാണ്. ഇനി അടുത്തത് ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം 5 സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ ആണുള്ളത്. ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജഷൻ. ഓക്കെ, ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫുഡ് നമ്മൾ പുറത്തെ അകത്തേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഡൈജഷൻ നിങ്ങൾക്കറിയാം, അത് ദഹിക്കുന്ന പ്രക്രിയയാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിലുള്ള വാട്ടറും മിനറൽസും നമ്മുടെ ന്യൂട്രിയൻസും നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ അസിമിലേഷനാണ് നിൽക്കുന്നത്. പിന്നെ ഇജഷനാണ്, അതായത് വേസ്റ്റ് റിമൂവലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിൽ കറക്റ്റ് ഓർഡർ ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇഞ്ചക്ഷൻ, അബ്സോർപ്ഷൻ, ഡൈജഷൻ, അസിമിലേഷൻ, അങ്ങനെ 4 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓർഡർ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ അല്ലേ, അതാണ് ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എക്സ്ക്രീഷൻ. അങ്ങനെ 3-ാമത്തെ പ്രോസസ്സാണ് ഇവിടെ കറക്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ 3-ാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. ഇനി എക്സ്പ്ലെയിൻ ദ ഡൈജസ്റ്റീവ് സ്റ്റേറ്റ്സ് പ്രോസസ്സസ് ദാറ്റ് ടേക്സ് വിൻ സ്മോൾ ഇൻഡസ്ട്രി. സ്മോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രോസസ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നോക്കാം. സ്മോൾ ഇൻഡസ്ട്രി മാത്രമല്ല, നമുക്ക് എല്ലാത്തിൻ്റെ ഫംഗ്ഷൻ നോക്കാം. മൗത്ത്, മൗത്തിൽ വെച്ച് നടക്കുന്ന ഫങ്ഷൻസ് എന്താണ്? ഫുഡ് റിസീവ് ചെയ്യാണ്, റിസീവ്സ് ഫുഡ്, ചൂസ് അതായത് മാസ്റ്റിക്കേറ്റ്സ്, ഡൈജഷൻ ബിഗിൻസ്, സ്വാളോസ്. ഇത്രയും കാര്യങ്ങളാണ് മൗത്തിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ റിസീവ്സ് ഫുഡ്, ചൂസ്, ഡൈജഷൻ ബിഗിൻസ്, സ്വാളോസ്. ഇനി ഈസോഫാഗസിൽ നടക്കുന്ന എന്താണ്? കാരീസ് ഫുഡ് ഫ്രം ദ മൗത്ത് ടു സ്റ്റൊമക്ക്. കാരീസ് ഫുഡ് ഫ്രം ദ മൗത്ത് ടു സ്റ്റൊമക്ക്, അതാണ് ഈസോഫാഗസിൽ. ഇനി സ്റ്റൊമക്കിൽ നടക്കുന്ന ഡൈജഷൻ കണ്ടിന്യൂസ് സെൻസ് ഫുഡ് ടു ദ സ്മോൾ ഇൻഡസ്ട്രി. അപ്പോൾ മൗത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഡൈജഷൻ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സ്മോൾ ഇൻഡസ്ട്രിയിൽ എന്താണ്? ഡൈജഷൻ കംപ്ലീറ്റഡ്. അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രിയിൽ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുകയാണ്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടേക്സ് പ്ലേസ്. ഇവിടെയാണ് ന്യൂട്രിയൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ദ റിമൈനിങ് സബ്സ്റ്റൻസ് ആർ സെൻറ്റ് ടു ദ ലാർജ് ഇൻഡസ്ട്രി. ഇനി ബാക്കിയുള്ള സബ്സ്റ്റൻസൊക്കെ ലാർജ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നു. അപ്പോൾ എന്താണ് സ്മോൾ ഇൻഡസ്ട്രീൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ്, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടേക്സ് പ്ലേസ്, ദ റിമൈനിങ് സബ്സ്റ്റൻസ് ആർ സെൻറ്റ് ടു ദ ലാർജ് ഇൻഡസ്ട്രി. ഇനി ലാർജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് വാട്ടർ ആൻഡ് സോൾട്സ് ആർ അബ്സോർബ്ഡ് ഫ്രം ദ ഡൈജസ്റ്റീവ് വേസ്റ്റ്, ദ റിമൈനിങ് സബ്സ്റ്റൻസ് ആർ സെൻറ്റ് ടു ദ റെക്ടം. വാട്ടർ ആൻഡ് സോൾട്ട് ആർ അബ്സോർബ്ഡ് ഫ്രം ദ ഡൈജസ്റ്റീവ് വേസ്റ്റ്, ദ റിമൈനിങ് സബ്സ്റ്റൻസ് ആർ സെൻറ്റ് ടു ദ റെക്ടം. ഇനി റെക്ടത്തിൽ നടക്കുന്ന കീപ്സ് ദ വേസ്റ്റ് ഫോർ സം ടൈം, സെൻസ് ഔട്ട് വേസ്റ്റ് ആസ് നീഡഡ് ത്രൂ ആനസ്, പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് പഠിക്കുന്ന വഴി നിങ്ങൾക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്
എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സ്മോൾ ഇൻഡസ്ട്രിയിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് എവിടെ നടക്കുന്നത്? സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇവിടെ എഴുതാം. ഓക്കെ, പിന്നെ ഡൈജഷൻ നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോംഡ് പിങ്ക് കളർ വൈൽ ആഡിങ് ഫിനോഫ്തലിൻ, ഫോംഡ് പെയിൽ യെല്ലോ കളർ ആഡിങ് ഓ മീഥൈൽ ഓറഞ്ച്, ഫോംഡ് റെഡ് കളർ വെൻ ദ സൊല്യൂഷൻ വാസ് ആഡഡ് ടു ദ ക്ലോത്ത് റബ്ഡ് ഇൻ തെർമൽ ക്യാം. അപ്പോൾ രണ്ട് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചാൽ തന്നെ അറിയാം നമുക്ക് ഇത് എന്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് നമ്മളിവിടെ എഴുതാണ് വേണ്ടത്. അപ്പോൾ സൊല്യൂഷൻ വണ്ണും സൊല്യൂഷൻ ടു, സൊല്യൂഷൻ വണ്ണിൻ്റെ പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ വണ്ണ് എന്താണ്? സൊല്യൂഷൻ ടു നമുക്കറിയാം എന്താണ്, ആൽക്കലൈൻ ആണ്. സൊല്യൂഷൻ വണ്ണ് ആസിഡ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഡൗൺ ടു ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ ടു. അപ്പോൾ അതായത് ആസിഡിൻ്റെയും ആൽക്കലിൻ്റെയും പ്രോപ്പർട്ടീസ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആസിഡ് സോർ ടേസ്റ്റ് ആണ്. ആസിഡ് ഹാവ് സോർ ടേസ്റ്റ് വിച്ച് ഈസ് വൈ സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ലെമൺ ആൻഡ് ഓറഞ്ചസ് ടേസ്റ്റ് സോർ. അപ്പോൾ ആസിഡ് എന്ത് ടേസ്റ്റ് ആണുള്ളത്? സോർ ടേസ്റ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്, ആസിഡ് ചേഞ്ച് ദ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ് വിച്ച് ഈസ് കോമൺ വേ ടു ടെസ്റ്റ് ഫോർ അസിഡിറ്റി. ഇപ്പം ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കുന്ന എന്താണ്? ആസിഡാണ്. ഇനി ആൽക്കലിനെ പറ്റി പറയുക വെച്ചാൽ അതിന് ബിറ്റർ ടേസ്റ്റ് ആണ്. ആൽക്കലീസ് ഹാവ് എ ബിറ്റർ ടേസ്റ്റ് വിച്ച് ഈസ് വൈ സോപ്പ് ആൻഡ് അതർ ആൽക്കലിൻ സബ്സ്റ്റൻസ് ടേസ്റ്റ് ബിറ്റർ. ഇനി ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ, ആൽക്കലീസ് ചേഞ്ച് ദ കളർ ഓഫ് റെഡ് ലിറ്റ്മസ് പേപ്പർ ടു ബ്ലൂ വിച്ച് ഈസ് കോമൺ വേ ടു ടെസ്റ്റ് ഫോർ ആൽക്കലൈനിറ്റി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേസ് ദ അലുമിനിയം, ഈ ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒബ്സർവ് ദ പിക്ചർ. പ്ലേസ് ദ അലുമിനിയം ലാമ്പ് ഇൻ ഹോട്ട് വാട്ടർ, വാട്ട് ഹാപ്പൻസ് വൈ? ഈ അലുമിനിയം ലാമ്പ് ഒരു ഹോട്ട് വാട്ടറിൽ വെച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നൗ പ്ലേസ് ദ അലുമിനിയം ലാമ്പ് ഇൻ കോൾഡ് വാട്ടർ, വാട്ട് ഡു യു ഒബ്സർവ് വൈ? ഇപ്സോ വാട്ട് ഹാപ്പൻസ് ടു ദ ഗ്യാസസ് വെൻ ദേ ബിക്കെയിം കൂൾ? അപ്പോൾ ഇനി ഹോട്ട് വാട്ടറിൽ വെച്ചാലും അതേപോലെ തന്നെ കോൾഡ് വാട്ടറിൽ വെച്ചാൽ ഇതിനുള്ള മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ദ അലുമിനിയം ലാമ്പ് ബിക്കംസ് ഹോട്ട്, ദ ഇൻസൈഡ് ഇറ്റ് ബിക്കംസ് ഹോൾട്ട്. അലുമിനിയം ലാമ്പ് ഹോട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എന്താണ് എയറും ഹോട്ടാവുന്നുണ്ട്. ആസ് ദീസ് ഹോട്ട് ഹെയർ എക്സ്പാൻസ് ദ കളേർഡ് വാട്ടർ ഇൻ ദ ട്യൂബ് മൂവ്സ് അപ്വേർഡ്. അപ്പോൾ ഈ ഹോട്ട് എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിലുള്ള കളേർഡ് വാട്ടർ എന്താണെന്ന് മൂവ്സ് അപ്വേർഡ്, മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ഇനി കോൾഡ് വാട്ടറിലാണെന്ന് വെച്ചാൽ എന്താണ്? ആസ് ദ അലൂമിനിയം ലാംപ്സ് കൂൾ ഡൗൺ ദ എയർ കോൺട്രാക്ട്സ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? എയർ ചുരുങ്ങുകയാണ്, കോസിങ് ദ കളേർഡ് വാട്ടർ ടു മൂവ് ബാക്ക് ഇൻ ദ ട്യൂബ് ആൻഡ് റീച്ച് ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ ആ കളേർഡ് വാട്ടർ മൂവ് ബാക്കിലേക്ക് പോയിട്ട് മൂവ് ബാക്ക് ഇൻ ദ ട്യൂബ് ആൻഡ് ആദ്യത്തെ എങ്ങനെ ഉണ്ടായിരുന്നോ പൊസിഷനിൽ എത്തുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ഗ്യാസിന് ചൂടാകുമ്പോൾ എന്താകുന്ന അതിന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഹോട്ട് എയർ എക്സ്പാൻസ് ദ കളർ വാട്ടർ ഇൻ ദ ട്യൂബ് മൂവ് അപ്വേർഡ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.